ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി ഫൺ ചലഞ്ചും ആയിട്ടാണ്. ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, വായിലാക്കുന്നു, എന്നിട്ട് നമ്മളൊരു പാട്ട് പാടും, അത് അടുത്തുള്ള ആള് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഈ നമ്മളിപ്പോ പാട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് പുറകാലം വരുന്നുണ്ട്. അത് ഡിസൈഡ് ചെയ്തിട്ടില്ല ആരാ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഒരു കട്ട പണി കൊടുക്കുന്നതാണ്. നമ്മളെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളെ ഒരു ചലഞ്ചിൽ ഞാനാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കുറച്ച് വെള്ളം എടുക്കട്ടെ. ഓടാൻ പോണോലെയാണ്, അത്രയും വെള്ളം വായിൽ കുതിനച്ച നീ എങ്ങനെയാ പാടുക? നീ പാട്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള പാട്ട് കണ്ടുപിടിക്കണം. പെട്ടെന്ന് ആയിക്കോട്ടെ, സമയമല്ല. ഓ അങ്ങനെ കേട്ടൊന്നുമില്ല, മേലേക്ക് വൃത്തിയിൽ. ഏട്ടാ ഈ പെണ്ണിന് പാട്ട് പാടണം. ജാതി പാടി ഒക്കെ ഒക്കെ കറക്റ്റ് ഇതേ ടൂടെ ഞാൻ ഇവിടെ കിടന്നുറങ്ങട്ടെ. ആ ആ പറഞ്ഞു. ആ പോയോ എടി, എന്നാ ഒന്ന് ക്ലൂ പറ. ഫസ്റ്റ് മെല്ല. ആ ഏ ആ ഇത് തകർക്കുന്നത്. കുളിർ കൊണ്ടുവാ ആ പാട്ടാണോ? ഏ എടി അതാണോ എടി? ചന്ദന കാറ്റേ എനിക്ക് ആറ്റു ഉടക്കോ. എടി നീ എന്നത്താളെ ഒന്നും കൂടെ ട്രൈ ചെയ്തോ, അല്ലെങ്കിൽ മാറ്റി പോവാ. വേണ്ട, തന്നെ പറയൂ. നിങ്ങൾക്ക് വല്ലത് മനസ്സിലാവും സുഹൃത്തുക്കൾ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം ഇനി നീ പറ, എന്താണെങ്കിലും ഞാൻ തോറ്റു കേട്ടോ. ഞാൻ തോറ്റുപോയി. ഇവളെ ആ ഒരു ഗാന ഗോകുലത്തിൽ ഞാൻ തോറ്റുപോയി. ഞാൻ തോറ്റു കാരണം ഇവളെ ഒരു പാട്ടിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി, അതാണ് സത്യം. അപ്പൊ ഞാൻ ഈ നെക്സ്റ്റ് ഞാൻ പാട്ടിനെ പറ്റി സ്വരങ്ങളെ പറ്റി ഒന്നും അറിവില്ല. അതാണ് ഒരു മിനിറ്റ് കേട്ടോ, നീ വെള്ളം ആക്കിയിട്ടല്ലോ പാടി. ഇതിന് വെള്ളം ആക്കാണ്ട് പാടി ആ പാട്ട്. ഞാൻ പാടി നീ അത് ഒന്നും പാടി. ഇതിനെനിക്ക് പറയുന്നത് കറക്റ്റാണ് പറഞ്ഞിട്ട് ഒരു രണ്ട് ലൈൻ പാടി. കണ്ടോ സുഹൃത്തുക്കളെ, ഇവള് പാട്ട് പാടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇവള് പിന്നെ ഗാനഗോകിലായിട്ട് കലാത്തിലൊക്കെ. എനിക്കറിയാം, ഒന്നും കൂടി പാട്. കാറ്റിലെ കാറ്റിലോ അങ്ങനെ എന്തല്ലേ മോഹൻലാലിന്റെ ഒരു പാട്ട്. പറ, ഇത്രയും നല്ല വൃത്തിയിലാണ് ഞാൻ പാടി, നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ ഞാൻ ആ പാട്ട് മത്സരത്തിൽ ഞാൻ തോറ്റുപോയി. നിങ്ങളോട് ഞാൻ അറിയിക്കാൻ മറന്നു, എനിക്ക് കപ്പൊന്നും കിട്ടിയില്ല. എടേ അത് ഏതാന്നറിയോ, അവര് മോഹൻലാലിന്റെ പാട്ടാണ്. പക്ഷെ എനിക്ക് അത് അത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറയാം എന്തായിരുന്നു ഒന്നും കൂടി. അതിനി പറ്റില്ല, അതിന് വേണോ? വേണ്ട വേണ്ട. കാറ്റിൽ അങ്ങനെ കാറ്റിലല്ല പാട്ടിൽ ഈ സംഭവം ട്യൂണ് കേട്ടവർക്ക് സംഭവം മനസ്സിലായി, പക്ഷെ ലൈൻ ഒന്നും അറിയില്ല കുട്ടിക്ക്. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ക്ഷമിച്ചു. അപ്പൊ പാട്ട് ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് നീ നെക്സ്റ്റ് എടി. കുറച്ച് എളുപ്പമുള്ള പാട്ട് ഏതെങ്കിലും വേണേ, വല്ല ഡോറ ബുജിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ തനിക്ക് സെറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് പാടി എന്റെ അപ്പോ. കഥയാണോ കഥയാണോ പറയുന്നേ? കറക്റ്റ് അപ്പോ എങ്ങനെ സാധിച്ചു?
ഈ ചലഞ്ചും കൊണ്ടൊരു ഗുണമുണ്ട് എന്നറിയാം, വെള്ളം. അതെ അതെ, ഇനി ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്യും. ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞലാട് ഞാൻ കണ്ടോ, നല്ല വൃത്തിയിലാ പറഞ്ഞിരുന്നു എനിക്ക് കറക്റ്റ്. ശരി, ഇത് എത്ര എണ്ണം ഞാൻ, എന്റെ മൂന്ന് റൗണ്ട് കഴിഞ്ഞോ? ഇനി എന്റെ അല്ലേ. കറുപ്പിനഴകിഴകി പുട്ടി അടിച്ചോണ്ട് നല്ല വളരെ പാട്ട് എടുത്തിട്ട് വന്നിരിക്കാം. ഞാനല്ലേ കണ്ടോ, നേരത്തെ ഇവർക്ക് പാട്ട് അറിയാത്തതിന്റെ പ്രശ്നമാണ്, ഞാൻ പാടാത്തല്ല. വെള്ളം കുടിച്ച് 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 അയ്യാണ്ട് ഇവളെന്താ ട്യൂണ പാട്ട് മത്സരത്തിന് പോവാണോ? ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുപോവാ. അടി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ട് പാടാം. മറ്റേ പിള്ളേരെ സംഭവം ഇല്ലടി, പാട്ടും ഡാൻസും കൂടി ഇല്ല. എന്തായിരുന്നു അറിയാം, ഒന്നും കൂടെ പാടാൻ കിട്ടി. അക്കരെ നിക്കണ ഇത്ര ആ സംഭവം ഹിറ്റ്ലറിലെ പാട്ട്. ശരി എന്നാ ശരി, പാട്ട് വെള്ളം കഴിഞ്ഞു. എന്നാ ഞാൻ അടുത്തത്, ഏ ഞാൻ എന്തെങ്കിലുമൊക്കെ പണിക്കൂട്ടി വാങ്ങിട്ട് പോകുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലു, അതല്ല ട്യൂണ് കറക്റ്റ് ആയിരുന്നു ആണോ? ഓക്കെ, അപ്പൊ നമുക്കിത് നിർത്തിയാലോ, ഇനിയും വേണോ? ഇനി ഒന്നും കൂടി എടുക്ക്. എന്ത് ചെയ്യാ, എല്ലാ പാട്ടും എനിക്കറിയാം, നീ ഒന്ന് തൂക്കോ പ്ലീസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തമിഴ് പറ്റുമോ? എല്ലാ ലാംഗ്വേജും പറ്റും, നീ ഐഡന്റിഫൈ ചെയ്യോ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ചലഞ്ച് കിട്ടുന്ന മാത്രമല്ലേ ഉള്ളൂ. കബി കബി എന്താ പണിഷ്മെന്റ്? ഞാനില്ല കഥ നല്ലത്, ഇത് എന്റെ ഇത് കഴിഞ്ഞിട്ടോ, നിങ്ങൾ ലാസ്റ്റ്, ഇത് ലാസ്റ്റ് ഉണ്ടോ കേട്ടോ, കഴിഞ്ഞു അല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ എനിക്കെന്നല്ല പണിഷ്മെന്റ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്നത്തെ ചലഞ്ചിൽ കുറച്ച് മാറ്റി പിടിച്ചാലോ, നമുക്ക് വെള്ളം ഇതാക്കിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ? വേണ്ട, പാട്ട് പാടില്ലല്ലാണ്ട്. അപ്പൊ നമ്മള് പാട്ട് മത്സരത്തിൽ രണ്ട് പേരും എന്താ പറയാ, അത് ഇത്ര സുഖമായിട്ട് തോന്നിയില്ല, കാരണം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിം അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി നമ്മൾ എന്താണെങ്കിലും പാട്ട് മത്സരം എങ്ങനെയായി ശ്രദ്ധിക്കുന്നത്, നമുക്ക് അഭിനയത്തിലേക്ക് ഇറക്കാം. സിനിമാ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇനാക്ട് ചെയ്യും. അപ്പൊ അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിന്നറാവും, അല്ലെങ്കിൽ നമ്മൾ എന്താകും, ഗെയിമിൽ നിന്ന് പണിഷ്മെന്റും വാങ്ങി പോകും. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം.